ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ ആദരാഞ്ജലി അർപ്പിച്ച നടൻ ടി എസ് രാജു കൊല്ലത്ത് ഉണ്ട്. ആരാണ് താങ്കളെ താങ്കളുടെ ജീവൻ എടുത്തത്? എൻ്റെ ജീവൻ എടുത്തത് ആരാന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. എങ്കിലും അതിൽ ഒരാൾ എന്നെ വിളിച്ച് ക്ഷമ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു ആദരാഞ്ജലി അയച്ചിട്ടുണ്ടായിരുന്നു, സോറി ചേട്ടാ ഞാനിങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആയിരിക്കണം, ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ടു, അപ്പം ഞാൻ ആദരാഞ്ജലി അർപ്പിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ചെയ്തു പോയൊരു തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് നമ്മുടെ സിനിമാ നടൻ അജു വറീസാണ്. അപ്പോൾ അജു വറീസ് ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ അയ്യോ ഞാനായിട്ട് ഇനി ആദരാഞ്ജലി അർപ്പിക്കാണ്ടിരുന്നാലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് സന്തോഷം. പക്ഷേ അജു വറീസിനൊന്നും വിരോധം തോന്നിട്ട് ചെയ്തതൊന്നുമല്ല. ഇത് കാര്യം എൻ്റെ രണ്ടാമത്തെ മരണമാണ്. പണ്ട് 1985 ഇതേപോലെ ഞാൻ മരിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രചരണം നടന്നു. ഞാൻ സീരിയൽ ഫീൽഡിലല്ല, സിനിമ നാടക ഫീൽഡിലാണ്, പ്രൊഫഷണൽ നാടകത്തിലാണ്. പൂർണ്ണ ആരോഗ്യവാനാണ്, ഒരു ആരോഗ്യ പ്രശ്നമില്ല. എനിക്ക് ആരോഗ്യത്തിന് യാതൊരുവിധ പ്രശ്നവുമില്ല. വയസ്സ് എനിക്ക് 10-80 അടുത്തു എങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത്രയും പ്രചരണം നടത്തുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ സലീം കുമാർ ഇതേപോലെ പലതവണ മരിച്ചതായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ടുകളൊക്കെ വന്നു സോഷ്യൽ മീഡിയ വഴിയൊക്കെ, അത്തരം ആളുകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല അത് അത് ഇതുകൊണ്ട് ഇങ്ങനെ വാർത്തയിട്ട് രസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് രസമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് കൊടുത്തിട്ട് ആ ആൾക്ക് എന്ത് തരത്തിലുള്ള കുറേ ആളുകൾക്ക് ഒരു മാതിരി വല്ലാത്ത ഒരു വിഷമം ഉണ്ടാക്കാവുന്നുള്ളതല്ലാതെ അവർക്ക് എന്ത് പുണ്യം കിട്ടാനാണ്? പിന്നെ അവരോടൊന്നും വിരോധം തോന്നിട്ട് കാര്യം. ചിലതൊക്കെ അവർ ഇപ്പം നമുക്കൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഷെയർ ചെയ്യാൻ നോക്കും. അയ്യോ ഇനിയാൾ മരിച്ചു, നമ്മൾ എൻ്റെ കൂട്ടുകാരനെ അറിയിച്ചേക്കാം, എൻ്റെ മറ്റവരെ അറിയിച്ചേക്കാം പറയിച്ചു. അവരറിയിക്കുന്നത് അത്ര പാടില്ല. ഇത് ശരിയാണോ അത് തെറ്റാണോ എന്നുള്ളത് തിരക്കാൻ പോകുന്നതിൽ അധികം അവർ ചിന്തിക്കുന്നത് ഈ വേഗം വാർത്ത എല്ലാവരും അറിയിച്ചേക്കാം. ഞാൻ ടി എസ് രാജു എന്ന നടൻ, അദ്ദേഹം മലയാളത്തിലെ ജോക്കർ എന്ന സിനിമയിലെ ഒരു നല്ല റോള് ചെയ്തിട്ട് പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരുപാട് പഴയകാലത്തെ സിനിമകളിൽ, നാടകത്തിൽ, അതേപോലെ സീരിയലിൽ ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇദ്ദേഹം ഇന്നലെ രാത്രി, അതായത് June 26 മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഫേസ്ബുക്കിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു. അതിനുശേഷം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഇയാളെ വീട്ടിൽ, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എരച്ചെത്തുകയും ഈ വാർത്ത വ്യാജമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്ന ആൾക്കാർ എന്ത് മനോവികാരത്തോടെ ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് മരണത്തെയെങ്കിലും ബഹുമാനിക്കാൻ പഠിച്ചുകൊടുക്കേ.